നമസ്കാരം. കോവിഡ് രോഗികളുടെ എണ്ണവും അതിന്റെ വ്യാപ്തിയും ഒക്കെയാണ് ഇപ്പോൾ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ പകുതിയിലധികം കേരളത്തിലായതിൽ പിന്നെയാണ് ഈ ചർച്ചയൊക്കെ സജീവമായത്. പല ന്യായീകരണങ്ങളും പല വിലയിരുത്തലുകളുമായി ചില സൈബർ സഖാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി, കേരളത്തിലെ കോവിഡ് പ്രതിരോധത്തിന്റെ പിടിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കൃത്യമായ ഏകോപനം, ഇത് തുടക്കത്തിൽ ഈ ബി ആർ വർക്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ കൃത്യമായ ലോക്ക്ഡൌൺ സമ്പ്രദായവും ലോക്ക്ഡൌൺ രീതികളും, ഇത് ലോക്ക്ഡൌൺ എന്ന പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തുറന്നുവിട്ട മാതിരിയായി. ഇപ്പം തിരുവനന്തപുരം നഗരപ്രദേശത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല നഗരപ്രദേശങ്ങളിലുമൊക്കെ ഈ ലോക്ക്ഡൌൺ അങ്ങ് അവസാനിക്കുന്നതിന്റെ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ എല്ലാം അങ്ങ് അഴിച്ചുവിടുകയായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൌൺ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ലോക്ക്ഡൌണിൽ ആളുകൾ ഇറങ്ങി നടന്നതുകൊണ്ട് രോഗം പടർന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ തെറ്റായ സൂചനകൾ തുടക്കം മുതൽ തന്നെ പലപ്പോഴും നൽകിയിരുന്നതായുള്ള വാർത്തകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ ആ സമയത്ത് മുഴുവൻ വൈകുന്നേരം 6 മണിക്കുള്ള പത്രസമ്മേളനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാര്യമായി നടന്നത്. ഇവിടെ കൃത്യമായി നടപടികൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല എന്ന് ചില സഖാക്കന്മാർ തന്നെ പറഞ്ഞിരുന്നു അന്നത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് ടെസ്റ്റുകളില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് നിരക്ക് കുറവാണ്, അതുകൊണ്ട് അത് കൃത്യമായി രോഗികളുടെ എണ്ണം അറിയാൻ പറ്റുന്നില്ല. ഇവിടെ കൃത്യമായി ടെസ്റ്റ് നടത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ രോഗികളുടെ എണ്ണം കൂടുന്നത് എന്ന ഒരു ന്യായീകരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. എന്തൊക്കെയായാലും രോഗികളുടെ എണ്ണം എന്തായാലും കുറയട്ടെ, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയട്ടെ, അതുപോലെ തന്നെ ടെസ്റ്റ് നെഗറ്റിവിറ്റി നിരക്ക് കൂടട്ടെ. ഉത്തർപ്രദേശ്, അതുപോലെ ബോംബെ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇവിടുത്തെ എത്രയോ ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള വിസ്തീർണമുള്ള നഗരങ്ങളാണ്. മാത്രമല്ല പ്രത്യേകിച്ചും ഒരുപാട് ചേരി പ്രദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ആ പ്രദേശത്തൊക്കെ തന്നെയുണ്ട്, അവിടെ ആ സംസ്ഥാനത്തൊക്കെ തന്നെയുണ്ട്. അപ്പം അവിടെയൊക്കെ ധാരാവിയിലെ കാര്യമൊക്കെ ശരിക്കും ഉദാഹരണമായിട്ട് എടുക്കണം. ധാരാവി പോലെ ഒരു പ്രദേശത്ത് കൃത്യമായി ഈ കോവിഡ് എന്ന രോഗം അത് പടർന്നു പിടിക്കുന്നതിൽ കൃത്യമായ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തി അവിടുത്തെ ആരോഗ്യവകുപ്പ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ കാര്യം പറയാനില്ല, തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് ഇറങ്ങിച്ചെന്നായിരുന്നു കോവിഡ് നിയന്ത്രണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഇവിടെ പി ആർ വർക്കല്ലാതെ BBCക്ക് ഇന്റർവ്യൂ കൊടുത്തു എന്നല്ലാതെ എന്ത് നടന്നു എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അതിനിടയിലൂടെയാണ് ഈ വാർത്തകളൊക്കെ കടന്നു വരുന്നത്. കേരളത്തിൽ മാത്രമാണ് മര്യാദയ്ക്ക് കോവിഡ് ടെസ്റ്റ് നടക്കുന്നുള്ളൂ, അതാണ് കേരളത്തിൽ രോഗികൾ കൂടാൻ കാരണം. അതല്ലാതെ മറ്റിടങ്ങളിൽ നിരക്ക് കുറയ്ക്കാൻ അവരെന്താണ് ചെയ്തത്? വാക്സിൻ ഇപ്പോൾ വന്നതല്ലേയുള്ളൂ, പിന്നെങ്ങനെ മരുന്നില്ലാതെ കോവിഡിനെ പ്രതിരോധിച്ചു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ നമ്മുടെ സഖാക്കന്മാർ ഉന്നയിക്കുന്നത്. അവർ എന്ത് ചോദ്യം വേണമെങ്കിലും ഉന്നയിക്കാം അവർക്ക് തീർച്ചയായും. അപ്പോൾ അതിന് വ്യക്തമായ മറുപടിയും വ്യക്തമായ വിശദീകരണവും ഉണ്ട് എന്നുള്ളത് വാസ്തവം. നാൾക്കുനാൾ ടെസ്റ്റുകൾ കുറച്ചുകൊണ്ടുവന്നിട്ടും പോസിറ്റിവിറ്റി നിരക്ക് കൂടിക്കൂടി വരുന്ന രാജ്യത്തെ ആകെ രോഗികളിലും ദിനംപ്രതിയുള്ള രോഗികളിലും പകുതിയും സംഭാവന ചെയ്യുന്നതിലേക്ക് എത്തിയ കേരളത്തിനായുള്ള പുതിയ ഒരു ക്യാപ്സ്യൂളാണ് ഞാൻ ആദ്യം വായിച്ചത്. ഈ ചോദ്യമാണ്, നിരക്ക് കുറയ്ക്കാൻ അവരെന്താണ് ചെയ്തത്? വാക്സിൻ ഇപ്പോൾ വന്നല്ലേയുള്ളൂ, വാക്സിൻ ഇല്ലാതെ എങ്ങനെ ഇതിനെ പ്രതിരോധിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി മറ്റൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുക എന്നുള്ളത് ഈ സഖാക്കളുടെ, ഈ ന്യായീകരണ സഖാക്കളുടെ ഒരു രീതിയാണ്. ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം പറയുക, ചിരിക്കുക, പിന്നെ ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല എന്ന് പറയുക, വളഞ്ഞ് മൂക്കിൽ പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക, ഈ ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോവുക, ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള കമ്മി സഖാക്കളുടെ ചില രീതികൾ. ഈ ചോദ്യം ചോദിക്കുന്നത്, ലോക പ്രശസ്ത പ്രതിരോധം കൊണ്ട് ഞങ്ങൾ കോവിഡ് രോഗികളുടെ എണ്ണവും മരണനിരക്കും കുറച്ചു എന്ന് ഇത്രനാൾ പറഞ്ഞവർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്നിട്ടിപ്പോൾ ആ പ്രതിരോധം എന്താണെന്ന് അവർ തന്നെ തിരിച്ചു ചോദിക്കുന്ന സ്ഥിതിക്ക് ഇത്രനാൾ പറഞ്ഞത് മുഴുവൻ വെറും തള്ളു മാത്രമായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കലല്ലേ എന്ന് ഒന്ന് യുക്തിസഹമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഇങ്ങനെ കിടന്ന് ചോദിക്കുകയാണ്, അവിടെ അതില്ലല്ലോ, അവിടെ ഇതില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, കോവിഡ് വാക്സിൻ കേരളത്തിൽ ആദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്, ഈ കഴിഞ്ഞ 8-9 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞതല്ലേ? അതുതന്നെയല്ലേ അവർ പരോക്ഷമായി ഈ ചോദ്യങ്ങളിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായി ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാം. ഇന്നിപ്പോൾ 61,766 ടെസ്റ്റുകൾ നടന്ന മഹാരാഷ്ട്രയിൽ ആകെ രോഗികളായവരുടെ എണ്ണം 2,752, ഒരു ദിവസത്തെ കണക്ക് പറയുകയാണ് കേട്ടോ, ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ പോസിറ്റിവിറ്റി നിരക്ക് 4.46%. 48,378 പേരെ പരിശോധിച്ച കേരളത്തിൽ പോസിറ്റീവായവരുടെ എണ്ണം 6,036. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.48. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ രാജ്യത്തെ പകുതിയിലധികം രോഗികൾ എന്നതും അതിൽ 65% രോഗികളും ഇപ്പോൾ കേരളത്തിന്റെ സംഭാവന ആണ് എന്നതുകൊണ്ടും അത് ശ്രദ്ധേയമായിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ. ദേശീയ ആരോഗ്യ വിഭാഗമടക്കം ഈ വിഷയത്തിൽ ഇങ്ങനെ ഇത് ഒരു വിലയിരുത്തലായി എടുത്തിരിക്കുകയാണ്. കേരളവും മഹാരാഷ്ട്രയുമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ. ഇപ്പോൾ
ഇവിടെ ലോകപ്രശസ്ത കോവിഡ് പ്രതിരോധം ഉണ്ടായിരുന്നിട്ടും നാൾക്കുനാൾ രോഗവ്യാപന നിരക്കും രോഗികളും കൂടി വരുന്നതിന്റെ കുറ്റം മറ്റ് സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ വന്നു എന്ന ചോദ്യം. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൃത്യമായി പ്രതിരോധവും നിയന്ത്രണവും ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെ രോഗികളുടെ എണ്ണം കൂടിയത് മറ്റ് സംസ്ഥാനങ്ങൾ എന്തോ ചെയ്തിട്ടാണ് എന്ന നിലയിലാണ് ഈ സൈബർ സഖാക്കൾ കിടന്ന് അലമുറയിടുന്നത്. അവർ ടെസ്റ്റുകൾ നടത്താത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിലും നമ്മൾ പ്രബുദ്ധർക്ക് തെറ്റുപറ്റില്ലല്ലോ എന്ന് കേരളത്തിലെ സമൂഹം അല്ലെങ്കിൽ ഈ ഭരണ സമൂഹം പറയുന്നത് എത്രമാത്രം ബാലിശമാണ് എന്നുള്ളതാണ്. ടെസ്റ്റ് നടത്താത്തത് കൊണ്ട് ആരാണ് ടെസ്റ്റ് നടത്താത്തത്? ഇവിടെയായിരുന്നു ടെസ്റ്റ് നടത്താത്തത് എന്ന് വ്യാപകമായി ആരോപണം ഉയർന്നത്. ഇവിടെ കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ആ ഒരു വൈമുഖ്യം കാണിച്ചതുകൊണ്ടാണ് ഇത്രയേറെ പ്രബുദ്ധ കേരളത്തിൽ ഇത്രയേറെ രോഗികളുടെ എണ്ണം കൂടിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ടെസ്റ്റ് നടത്താത്തത് കൊണ്ടാണ്. ഇതിനൊക്കെ കൃത്യമായി കണക്കില്ലേ? കോവിഡ് മരണങ്ങൾക്ക് കണക്കില്ലേ? കോവിഡ് മരണങ്ങൾക്കും കോവിഡ് ചികിത്സകൾക്കും അതിന്റെ ചികിത്സാ സമ്പ്രദായത്തിനും ഒക്കെ അതിന് വ്യക്തമായ കണക്കുകൾ ദേശീയ ആരോഗ്യ വകുപ്പ് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. കൃത്യമായി അത് വിലയിരുത്തേണ്ടതുമാണ്. അങ്ങനെയൊക്കെ പറ്റുമോ? കോവിഡ് മൂലം ഒരു രോഗി മരിച്ചാൽ അത് കോവിഡ് അല്ല എന്ന് വരുത്തി തീർക്കാനാണോ ശ്രമിക്കുന്നത്? കാരണം ആ രോഗിക്ക് അതിനുള്ള ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും രോഗിയുടെ ബന്ധുക്കൾക്കും കിട്ടും. ഈ ഇത്രയും നാളും കിടന്ന് ഈ ഉന്തിയതല്ലാതെ കാര്യമായൊന്നും ഇവിടെ നടന്നില്ല, ടീച്ചറമ്മ ഉറങ്ങിയിട്ടേയില്ല എന്ന് കോന്നി MLA KU ജനീഷ് കുമാർ പറഞ്ഞതൊക്കെ അതൊക്കെ നിയമസഭയിൽ പറയാൻ കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഖാക്കളിലേക്ക് ചർച്ച ചെയ്യാൻ കൊള്ളാം. എന്തായാലും ഈ ടീച്ചറമ്മയ്ക്ക് അല്ലെങ്കിൽ ശൈലജ ടീച്ചർക്ക് കൂടുതൽ പ്രാധാന്യം വരും എന്ന് കണ്ടപ്പോഴേക്കും അവർ നടത്തിക്കൊണ്ടിരുന്ന വാർത്താ സമ്മേളനം ഏറ്റെടുത്തിട്ട് അവരെ മാസ്ക് വിട്ട് സൈഡിലിരുത്തിയ ആ ഒരു നടപടി അത്രയും ബുദ്ധിപൂർവമായ നടപടിയൊന്നും എന്തായാലും മറ്റ് സംസ്ഥാനങ്ങൾ കാണിച്ചിട്ടില്ല. എന്തൊക്കെയായാലും ഈ രീതിയിലാണ് നിയന്ത്രണങ്ങളും നടപടികളും മുമ്പോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രയാസമായിരിക്കും എന്നേ പറയാനുള്ളൂ. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുക. മറ്റ് സംസ്ഥാനങ്ങൾ ടെസ്റ്റ് നടത്തുന്നില്ല എന്നൊക്കെ കണ്ണുമടച്ചങ്ങ് പറഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണുമടച്ചങ്ങ് ന്യായീകരിച്ചാൽ എല്ലാവരും സഖാക്കൾ പോലും എല്ലാവരും അതൊന്നും വിശ്വസിക്കണമെന്ന് ഇല്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.